ഹലോ, അയ്യോ, എൻ്റെ ഉപ്പടൊന്നും കേട്ടാ അവിടെ നിന്ന് 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 കടയ്ക്കകത്ത് ഞാൻ കയറി വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം സാധനങ്ങളെല്ലാം തുച്ഛമായ വിലയാണ്, എല്ലാം നല്ല വില കുറവാണ് കേട്ടോ. നമ്മളെ ട്രില്ല്, നമ്മളവിടെയൊക്കെ മേടിക്കുന്ന ട്രില്ല് മിഷൻ ഒരു 3000-4000 ട്രില്ല് മിഷനൊക്കെ ഇവിടെ 2000 താഴെ ഉള്ളു വില. 2000 താഴെ ഉള്ളൂ. ഇപ്പം വെൽഡിംഗ് മിഷൻ ആയാൽ പോലും 3000 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. നമ്മൾ ഇപ്പം നമ്മളെ ഫ്രണ്ട് അവിടെ നിന്ന് മേടിച്ചു തന്നെ 6 രൂപ കണ്ട മേടിച്ചത് ഇവിടെ 3 സംതിങ്ങേ ഉള്ളൂ. സംഭവം എല്ലാം കൊണ്ട് ലാഭമാണ് കേട്ടോ. ഞാൻ തന്നെ കടയ്ക്ക് അകത്തോട്ട് ഞാൻ കാണിച്ചുതരാം. ഇത്രയൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ. രാജീവേട്ടൻ എന്തിനാക്കി നോക്കുന്നു. എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞതാ. ഇതൊക്കെയാണ് കേട്ടാ, എല്ലാം നല്ല ലാഭമാണ് കേട്ടാ. എന്താ റൂട്ടർ ആർക്കെങ്കിലൊക്കെ അറിയാന്ന് അറിഞ്ഞൂടാ, റൂട്ടറൊക്കെ ഇവിടെ വന്നിട്ട് 3000 രൂപയൊക്കെ ഉള്ളു. നമ്മളോടൊക്കെ നല്ല റേറ്റാണ്. ഇതാണ് പുള്ളിക്കാരനാണ് ഓണർ, പുള്ളിക്കാരൻ പള്ളി പോലെയാണ്. നമ്മുടെ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പള്ളിയിൽ നിന്നും പോവാതെ നിന്ന് എല്ലാവർക്കും എടുത്തു. ഇപ്പോഴാണ് തിരക്കൊഴിഞ്ഞത്, പള്ളി സമയപ്പോൾ എല്ലാവരും പോയി. ഇപ്പോ അനുജനൊക്കെ നിന്ന് പോസ്റ്റ് ആയി. കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാന്തായി. ഇല്ലേളിയാ യശന്ന് റെഡിയായി. രണ്ടുപേരും കൂടെ ഉണ്ട്, മിക്കാരും കൂടെ അടിയോ. നമുക്കുള്ള പെട്ടികൾ പാക്കിംഗ് ആണ് കേട്ടാ. രണ്ടെണ്ണമായി, ഇനിയുണ്ട് സാധനങ്ങൾ. ആ അകത്ത് രണ്ടെണ്ണം, പിന്നെ ഒരു ചാക്കുണ്ട്, പിന്നെ കംപ്രസറൊക്കെ ഇല്ലേ, ജെറ്റ് വാഷർ എല്ലാം ഉണ്ട്. എപ്പോഴാവോ എന്തോ, നല്ല തിരക്കുണ്ട്. നമുക്ക് കൊണ്ടുള്ള സാധനങ്ങൾ ദൂരെ പാക്ക് ചെയ്ത് പന്ത്രണ്ടങ്ങിരിക്കുന്നു. ഇങ്ങനെ പ്രാന്തായി, ബസ്സിന്റെ പ്രാന്തായി. ഇങ്ങനെ നേരത്തെ മെന്റലായി, ഞാൻ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ മൊത്തം മോട്ടർ പുള്ളി എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് നോക്കുന്നു. പിള്ളേരൊക്കെ ഭയങ്കര സ്ലോ. ഇതുവരെ ചോറ് പോലും കഴിഞ്ഞില്ല. അപ്പൊ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പോവുകയായി. ചേട്ടൻ നോക്കണ്ട, ചേട്ടൻ നമ്മക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനായിട്ട് നോക്കണം. എനിക്കെടുത്തോ, ഞാൻ ഇലക്ട്രീഷ്യൻ തന്നെ. എടാ എനിക്ക് ഒരെന്താ, അത് വെച്ചരാ, നിനക്ക് ആവശ്യം വരും. ആവശ്യം വരൂടാ, നിനക്ക് കടയിലത്തെ ആവശ്യം വരും. ടെസ്റ്റ് ഒക്കെ ഇനി വേണം നിനക്ക്. അല്ലടാ യൂട്യൂബ് ചാനൽ. ടിപ്പിക്കൽ മല്ലു കപ്പിൾ, ടിപ്പിക്കൽ മല്ലു കപ്പിൾ. പോകുമ്പോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേട്ടാ, സബ്സ്ക്രൈബ് ചെയ്തടാ. നാളെ മറ്റന്നാ. അപ്പൊ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു.
ഒരുപാട് ഇത് വേണോ തന്നിട്ടോ തന്നില്ലേ എത്ര എത്രയാണ് അയച്ചിട്ടാ നിങ്ങള് ശ്രദ്ധിച്ചില്ല കൂട്ടിട്ട് പോയിട്ട് അവനെ കൂട്ടിട്ട് സാപ്പിയാടാ നീ നീ സാപ്പിയാടാ ആരും സാപ്പിടല്ലേ എല്ലാരും പോയി സാപ്പിട്ട് കുഴഞ്ഞു വീണ് മരിക്കാൻ അപ്പൊ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു 10 മണിയായപ്പോ വന്നതാണ്. 4 മണിയായി. എല്ലാം കഴിഞ്ഞ് നമ്മളെ സാധനം എല്ലാം ഇതോടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും വരുന്നു അത്യാവശ്യമുള്ള സാധനം തന്നെ. ബാറ്ററി അല്ല കറണ്ട്. കറണ്ട് ഇല്ല പിന്നെ കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട് ഇറങ്ങി വിടുന്നു. അങ്ങാടെ കിടന്ന് കുറുകി കറങ്ങി കറങ്ങി ഡ്രില്ല് വാങ്ങി. സത്യം പറയ വിഷം തളന്ന് കേട്ടോ തളന്ന് പണ്ടറ വെച്ചു പറഞ്ഞ എല്ലാം സെറ്റായില്ലേ ഇല്ല ഇല്ല എല്ലായിടത്ത് എല്ലാം ഉണ്ടാക്കി ഇനി അവരത് കൊറിയർ അയച്ചോളും അയച്ചുകൊടുക്കാം അയച്ചുകൊടുക്കാം. ഏഹേ അപ്പൊ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ഇവിടെ ഡ്രസ്സ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഉപ്പക്കട ചന്ത. അവിടെ പോയിട്ട് കൊച്ചു പിള്ളേർക്കുള്ള ഡ്രസ്സ് മേടിക്കാനായിട്ട് പോവുക. ഈ വന്ന 4 പേര് വീട്ടിലും കൊച്ചു പിള്ളേരുണ്ട്. അതുകൊണ്ട് നേരെ അവിടെ പോയി കൊച്ചു പിള്ളേർക്ക് വീട്ടിലിടാനൊക്കെ കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ മേടിക്കാൻ പോവുകയാണ്. നേരെ അപ്പാര നടക്കുന്നു. ഇവിടെ ഫുള്ള് അമ്പലങ്ങൾ തന്നെ കേട്ടോ. ഫുഡ് പിന്നെ ഒരു മാറ്റവും ഇല്ല. കൂറ ഫുഡ് കേറിയതാണെങ്കിൽ കൂറ കടയില്. ഇത് ഇവിടുത്തെ നമ്മളെ ട്രിവാൻഡ്രത്തുള്ള പോലത്തെ ചാല മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഉള്ള അതേ ഒരു ഫീല് തന്നെ. അപ്പുറം ഇപ്പുറം കച്ചവടവും ഉപ്പ് തറ ചന്ത ഷോപ്പിംഗ് മോൾ. ഇല്ലടാരണേ നമ്മളവിടെ ചാല തന്നെയല്ലേ. ആ പോത്തീസ് ഷോപ്പിംഗ് മാൾ അല്ലേ പോത്തീസ് ആയിരുന്നു. ഇവിടുത്തെ കോട്ട നമ്മളവിടെ തന്നെ കിഴക്കേ കോട്ട ശ്രീ കുമരൻ തങ്കമാളികൈ. ഇതാ പോന്നാണ് ഇവിടുത്തെ പോലീസ് വണ്ടി. നമ്മളവിടെ വെള്ളയാണെ ഇവിടെ ചുവപ്പാണ് കേട്ടോ. 3 ടോപ്പ് 500 രൂപ. അയ്യോ പോലീസ് വണ്ടിയൊക്കെ വന്ന് നിർത്തിയിരിക്കണം. അവന്മാരെ ഇനി പിടിച്ചോണ്ട് പോവും. ചാലയൊക്കെ നടന്ന് നടന്ന് പണ്ടാരടങ്ങിയതിന് ശേഷം നമ്മളിപ്പോ തിരിച്ചു റൂമിൽ പോകണം അല്ലടാ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളു നമ്മളെ റൂം. ആ രാവിലെ ആ പന്നക്കിളവ് നമ്മളെയും കൊണ്ട് എത്ര കിലോമീറ്റർ കറങ്ങിയെന്നുള്ള ദൈവത്തിനെ കൊണ്ട് അറിഞ്ഞത്. ഓ രണ്ടുപേരെ കാണാനില്ല നമ്മളെ കൂടെ വന്ന ചാലക്കകത്ത് എവിടെ കിടക്കണേ ഉള്ളു. പറഞ്ഞു കൊടുത്തു നേരെ ഇനി വന്നാൽ മതി. പോയി ഒന്ന് കിടന്നാ മതി. വേറെ ഒന്നും വേണ്ട വെള്ളം പോലും വേണ്ട ഒന്ന് കിടന്നാ മതി. രാവിലെ തൊട്ട് നടത്തോ നിൽക്കൊക്കെ ആണ് കുറേയായി. അവിടെ എത്തിയുള്ള നമ്മൾ തിരിച്ച റൂം എത്തിയാട്ടെ. നമ്മളെ കൂടെ വന്ന് നമ്മളെ നേരത്തെ കണ്ട പോത്തീസിന്റെ അവിടെ നിൽക്കുന്ന
എന്തിനും നടന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി എല്ലാത്തിനും കമ്മീഷൻ അടിക്കും, വലിപ്പീരും ഉണ്ടായിപ്പം കണ്ണം നടച്ച ഇട്ടേക്കണ തുണി കൊടുക്കുന്ന കൂട്ടിക്കൊണ്ടു. മലയാളികൾക്ക് എന്ത് പറ്റി ഇത്രയും വലിയ ക്രൂരത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും വലിയ ക്രൂരത ഇങ്ങനെ കാണിക്കരുത്, ദൈവം ഇങ്ങനെ കാണിക്കരുത്. ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഒന്നും അത്ര ക്വാളിറ്റി കാണത്തില്ല, കാരണം എൻ്റെ ഫോണ് 7% ചാർജ് ഉള്ളു. ഞാൻ ചാർജ് ചെയ്യാൻ വയ്ക്കാൻ മറന്നുപോയി. അപ്പോഴത്തേന് ഇതിപ്പോൾ അരുണിൻ്റെ ഫോണിലാണ് വീഡിയോ എല്ലാം എടുക്കുന്നത്. ഈ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ കോയമ്പത്തൂര് കളക്ട്രേറ്റ് ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് കളക്ട്രേറ്റ് കോയമ്പത്തൂർ. ഇവിടുന്ന് എങ്ങനെ പൈസ കിട്ടുമെന്നോ ATM ഒക്കെ എന്ന് വെച്ചാൽ കാർഡ് റീഡാവും. കാർഡ് റീഡായിട്ട് നമ്മൾ എമൗണ്ട് എല്ലാം അടിച്ച് പിൻ നമ്പറിന് കൊടുത്തതിന് ശേഷം മെസ്സേജ് വരും, യുവർ ട്രാൻസാക്ഷൻ ഇസ് ബി ക്യാൻസൽഡ് എന്ന് പറയും. അവസ്ഥയാണ് കേട്ടോ. ATM തേപ്പും ATM പോലും തേപ്പാണ് കേട്ടോ. ഇവിടെ കുറേ നേരം കൊണ്ട് പൈസ എടുക്കാൻ നോക്കിയിട്ട് അതുപോലെ ആയില്ല. അയ്യോ അയ്യോ. അപ്പൊ നമ്മള് കോയമ്പത്തൂരിന്റെ നൈറ്റ് ലൈഫ് കാണാനായിട്ട്, നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഇറങ്ങിയതല്ല, നമുക്ക് അരുണിനെ കുറച്ച് ഇത് മേടിക്കണം, വയറ് മേടിക്കണം. അപ്പൊ അത് വിട്ടു ഉച്ചക്ക്, അപ്പോഴത്തേന് അതൊന്ന് മേടിക്കണം. പിന്നെ മൊത്തത്തിൽ രാത്രിയിലത്തെ വിശേഷങ്ങൾ അറിയാനും കൂടെ ഇറങ്ങിയതാണ്. രാത്രി കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്. രാജീവണ്ണ, നമ്മളിവിടെ നോക്കി നിന്നല്ലേ ഇവന്മാരെ കൂടെ പറ്റി കിടക്കുന്നേ. തീർച്ചയായും രാവിലെ ഓട്ടോക്കാരൻ തേച്ച്, അതിനുശേഷം കടക്കാരൻ തേച്ച്, ഇപ്പൊ റൂമെടുത്തപ്പോ തേക്കാൻ നോക്കി. എല്ലാരും ദാപ്പാണ്. നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇട്ടങ്ങനെ തുണി വരെ ഉരുക്കൊണ്ട് ഓടിക്കളായിരിക്കും. പരിപാടിയാണ്, മൊത്തം ദാപ്പാണ് കേട്ടോ. പറയുന്ന വിശ്വസിക്കില്ല, നമ്മുടെ അനുഭവമാണ്. കോയമ്പത്തൂര് തമിഴ്നാട് മൊത്തം ദാപ്പ്, അവരെ മൊത്തത്തെ അടച്ച് ആശേപിക്കാനല്ല, 80%. അങ്ങനെ നേരം പരപര വെളുത്തു. 9 അങ്ങോട്ട് കഴിഞ്ഞ് രാവിലെ കഴിച്ച് പല്ലിയിച്ച് കുളിച്ച് നമ്മൾ പോവണം കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ പാലക്കാട്, പാലക്കാട് നിന്ന് ബസ് കയറി ട്രിവാൻഡ്രം. ഇവിടെ നിന്ന് ട്രെയിനും കാര്യങ്ങളൊന്നുമില്ല. താമസിച്ചതും ആ ഒരു ലോഡ്ജിലാണ്. മുതുകിലാണെങ്കിൽ ഏറ്റൊരു ബാഗ് കിടക്കുന്നത്, അതിൽ ഒരുപോലെ വയറ് കിടക്കണം. നല്ല വാഞ്ച എന്റെ പൊന്നടാവ്, അതാണ് താങ്ങാൻ വയ്യാത്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നമ്മുടെ സ്വന്തം KSRTC-യിലാണ്. ഇവിടെ ട്രെയിനൊന്നും ഇല്ല, ഇന്നും ഇല്ല, ഇനി നാളെ ഇല്ല. ട്രെയിനുണ്ട്, സംഭവം സീറ്റ് എല്ലാം ഫില്ലാണ്. പിന്നെ പറയില്ല, നമ്മള് റിട്ടേൺ ബുക്ക് ചെയ്യാതാണ് വന്നത്, കാരണം ഇവിടുത്തെ പരിപാടി എപ്പം തീരുന്ന കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂർ ഇറങ്ങണം. അവിടുന്ന് തൃശ്ശൂർ ഒരു മണിക്ക് എത്തൂല്ലേ. തൃശ്ശൂരിന്ന് പിന്നെ ട്രിവാൻഡ്രം പോളി. വൈകുന്നേരം അങ്ങത്ത്, രാത്രിയാവും, സന്ധ്യയ്ക്ക് അങ്ങത്ത്. അപ്പൊ നമ്മളിപ്പോ കോയമ്പത്തൂര് പോയിട്ട് റിട്ടേൺ എത്തിയിട്ട് 2-3 ദിവസമായല്ലേ ഡി? ആ 3-4 ദിവസമാവും. ഇതിന്റെ ഇടയിൽ പിന്നെ വീഡിയോ ഒന്നും വരാത്തതിന്റെ, വീഡിയോ ഒന്നും ഇടാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് ശനിയാഴ്ച അല്ലേ ഡി, കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ വന്നാ? കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നമ്മളിവിടെ എത്തി. ഞായറാഴ്ച ഫുള്ള് കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശനിയാഴ്ച ഞായറാഴ്ച ഇടി വന്നാ? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തൊട്ട് ഇന്ന് വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി അരുണ്ട കടയിൽ പോകും. അവിടെ ഓരോ ജോലികൾ, ഇത് മാറ്റുകൊണ്ടുന്ന മെഷീനൊക്കെ കൊറിയർ വന്നു, അത് തിങ്കളാഴ്ച എത്തി കൊറിയർ. പിന്നെ ഓരോ ഇന്നലെയും അവിടെ പോയിരുന്നു ചാലയിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് തിരക്കാവുണ്ടാണ് പിന്നെ ഇതിൻ്റെ ബാക്കി ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് പിന്നെ ഇടാണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ കടയൊക്കെ ഓപ്പൺ ആവുന്നത് 18-ാം തീയതിയാണ് ഓപ്പൺ ആവുന്നത്.
ബാക്കിയൊക്കെ സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇന്നലെ എനിക്ക് ജോലി ഇല്ലായിരുന്നു, ഇന്നലെ ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലി ഇല്ലായിരുന്നു, എന്നിട്ടും വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഉച്ചയായപ്പോൾ നേരെ ചാലയിലോട്ട് പോയി എൻ്റെ കൂടെ. ചാലയിൽ പോയിട്ട് പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നത് 11 മണിക്കാണ്, 10:30, 11 മണിയായി രാത്രി വീടെത്തിയപ്പോൾ. ചാലയിൽ പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി കടയെ കൊണ്ടുവച്ച് സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഫുള്ള് ക്ഷീണിച്ച് റെഡിയാണ് കേട്ടോ. അമ്മ കോയമ്പത്തൂര് എന്തരി എന്റെ ഫോണ് ഇവള് എന്റെ ഫോണിന്റെ അവസ്ഥ ഉണ്ടോ? നിങ്ങള് ഈ സൈഡൊക്കെ കണ്ടോ? അത് ഫുള്ള് സ്ക്രീൻ കാർഡ് കണ്ട, സ്ക്രീൻ കാർഡ് ഫുള്ള് പൊട്ടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എവിളി ഫോണ് യൂസ് ചെയ്ത്, അതായത് ദേവ് കാർട്ടൂണാണ് എനിക്ക് എടുക്കണ ഈ ഫോണ്, എങ്ങനെ പോയാലും ഒരു 10 വട്ടത്തിൽ കൂടുതൽ ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ അവസ്ഥയാണിത്. എല്ലാ മാസം തോറും ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റും, 2 മാസം മാറ്റാതിരുന്നപ്പോഴത്തേക്കുള്ള അവസ്ഥയാണ്. അവള് എന്നെ കൊണ്ട് ചാർജിലിടും, അവള് എന്നെ എടുക്കും, ലോക്ക് മാറ്റാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് കൊണ്ടുവരും. ഇത് ചാർജിലടി കൊണ്ട് ചാർജിനിടറി, ഇവിടെ ചാർജിനിട്, ആ വേണ്ട ചാർജ് വേണ്ട. അയ്യോ അവന് മൊത്തം ഓട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 18-ാം തീയതി കട ഓപ്പണിംഗ് ആണ്. അപ്പോൾ കോയമ്പത്തൂർ അങ്ങോട്ട് പോയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് രസം എന്ന് പറയുമ്പോൾ ട്രെയിനിലിരുന്ന് ഒറ്റപ്പോക്ക്, തിരിച്ച് വന്ന് തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോയി. എനിക്ക് പനിയായിരുന്നു കേട്ടോ, ശനിയാഴ്ചയാണ് രാത്രി വന്നത്. ഞായറാഴ്ച വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കിടന്ന കുറഞ്ഞ് ചിരിയൊന്ന് ഓക്കെ ആയി. തിങ്കളാഴ്ച ജോലിക്ക് പോയി, റിട്ടേൺ വന്ന് ഉച്ചോട്ടെനിക്ക് വയ്യ, ദൈവമൊക്കെ വേനെടുത്ത് തുടങ്ങി. അതായത് ദൈവമേ കോയമ്പത്തൂർ പോയി കൊറോണ കിട്ടി, അതിനിടയ്ക്ക് ഇതായിരുന്നു ഇല്ലൊരു ശന. ഞാൻ ശനിയൊക്കെ വിചാരിച്ചു ദൈവമേ കോയമ്പത്തൂർ പോയി വന്നതേ ഉള്ളൂ, അതിനിടയ്ക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു പാരസെറ്റമോൾ എടുത്ത് അടിച്ച് കയറി കിടന്ന് ഉറങ്ങി തിങ്കളാഴ്ച. ഒട്ടുമായെന്ന് വെച്ചാൽ പനി, രാത്രിയപ്പോൾ പനിയായി. ഇപ്പം സൗണ്ട് അടങ്ങിയിരിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, പൊടി അടിച്ചിട്ടാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ദിവസം ഒട്ടുമയ്യായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുതി ജോലിക്ക് പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 ദിവസം ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലും നമ്മൾ ഡെയിലി വീഡിയോ ഇടണമില്ല, അപ്പോഴത്തേനും ജോലിക്ക് പോകണം. ജോലിയുള്ള ദിവസം വീഡിയോ മുടങ്ങും, ജോലി ഇല്ലാത്ത ദിവസം വീഡിയോ വരും. ഇന്നെന്തായാലും ജോലി ഉണ്ടായിരുന്നു കേട്ടോ, ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, വന്നപ്പം തന്നെ 7 മണി കഴിഞ്ഞു. അപ്പം എന്തായാലും നമ്മുടെ ഈ കോയമ്പത്തൂർ പോക്ക് ആ ഒരു ഇതെടുക്കാനായിട്ട് പോയാണെങ്കിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടൊക്കെ വന്നു. സംഭവം കൊള്ളാം കേട്ടോ, മിഷനൊക്കെ നല്ല ലാഭമാണ് മേടിക്കുക, പോയി നിന്ന് കട കണ്ടുപിടിച്ച് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നതിലേക്ക് ചേട്ടാ.